ഞാൻ ഇതെന്നേ പറഞ്ഞതാണെന്ന് പറഞ്ഞത് എത്രയോ ദിവസം മുമ്പ് ഞാൻ കോർപ്പറേഷൻ്റെ സെക്രട്ടറി മേയർക്ക് ഇവരൊക്കെ എല്ലാം എന്നെ കേൾക്കാതെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഡിമോളിഷ് ചെയ്യാനായിട്ട് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ഒന്നാമത രണ്ടാമത്തെ നിലയില് എൺപതോളം വിദ്യാർത്ഥികളും ഇരുപത്തിരണ്ടോളം അധ്യാപകരും പഠിക്കുന്ന ഒരു ഒരു സ്കൂള് അതായത് കോളേജ് എന്താണ് സ്കിൽസ് പാർക്ക് സ്കൂൾ എന്നൊക്കെ വേണം അതിൻ്റെ പേര് എടുക്കുന്നത് അത് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് എന്താണ് ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ല എൻ്റെ പരാതിയുടെ കൊടുത്ത് തന്നെ എത്തിയിതിരിക്കുകയാണ് ഫയർ ആൻഡ് ഇപ്പം എൺപതും ഇരുപതും അധ്യാപകർ അപ്പോൾ എത്രയും നൂറ്റി ചെല്ലുവൻ പേരാണ് അവിടെ പഠിക്കുന്നത് അവിടെ ഒരു ദിവസം വരുന്നത് അതിനുള്ള പാർക്കിംഗ് ഏരിയ ഇല്ല മറ്റതില്ല മറിച്ചതില്ല അതിൻ്റെ കൂടെ ലൈസൻസ് ഇല്ല അതിൻ്റെ കൂടെ എന്താണ് ഫയർ ആൻഡ് സേഫ്റ്റി എൻ ഒ സി ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന എന്താണ് മറ്റേ മലപ്പുറത്ത് അവിടെയൊക്കെ ഉണ്ടാകുന്ന ആക്സിഡൻ്റ് നിങ്ങളീ പോയി ചെളിക്കകത്തൊക്കെ പോയി ഇങ്ങനെ കിടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട് നിങ്ങളീ തീക്കകത്തൊക്കെ കിടന്ന് ഈ ആൾക്കാരെയൊക്കെ എന്തിനാണ് അവരായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് കാര്യം അവർക്ക് ജോലിയില്ലാതിരിക്കല്ലേ വേണ്ടേ അതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ല ഫയറ അന്മാർ വന്ന് തീയട അണച്ചോട്ടെ എന്നാണോ വിചാരിക്കേണ്ടത് അതിനുള്ള നോംസ് നമ്മളെല്ലാം പാലിക്കണം എന്നാൽ മാത്രമേ ലൈസൻസ് കൊടുക്കാവൂ ഏകദേശം പ രണ്ടു മൂന്ന് കോടി രൂപയാണ് അവരുടെ ടാക്സ് പെട്ടിച്ചിരിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന സെക്രട്ടറിയും മേയറും എല്ലാം കൂടെ ഇളവ് കൊടുത്തിരിക്കുകയാണ് എന്ത് കാര്യത്തിന് അതുപോലെ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ എന്നാൽ പത്ത് കോടി രൂപ ഇവിടുത്തെ പല മാന്യ അണ്ണന്മാരുടെ നിന്നും കിട്ടാനുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് നമ്മുടെ ഇവിടുത്തെ എല്ലാവരുടെയും പാവപ്പെട്ട ആൾക്കാരുടെ വീടുകളുടെ ചെറിയ വീടുകളുടെ എത്രയാണ് വർദ്ധിപ്പിച്ചത് ഇവർക്ക് ഇളവ് കൊടുത്തോണ്ട് നമുക്ക് വർദ്ധിപ്പിക്കേ അത് എവിടുത്തെ ന്യായമാത് ഇത് ചോദിക്കാൻ ആരാ ഉള്ളത് ഇവിടെ ഒമ്പത് വർഷമായി രണ്ടായിരത്തി പതിനഞ്ചില് കിട്ടിയതാണ് എനിക്ക് ജഡ്ജ്മെന്റ് ഡെമോളിഷ് ചെയ്യണം എന്നുള്ളത് എന്നിട്ട് പിന്നെ അവിടെ കൊണ്ടു സുപ്രീം കോടതി ഓർഡർ വരുകയാണ് പിന്നെ ആണെങ്കിൽ കളിക്കുന്നതിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ വിടുന്നില്ല എനിക്കും അറിയാം മണി